പ്ലാസ്റ്റിക് കവറുകൾക്ക് ഇനി വിട. ജൈവവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ക്യാരി ബാഗുകൾ വിപണിയിലെത്തിച്ച് പ്ലാസ്റ്റിക്കിനെതിരെ പടപൊരുതാൻ ഒരുങ്ങുകയാണ് ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലീൻ ആർമി. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തനി പ്ലാസ്റ്റിക് കവറാണെന്ന് തോന്നും, എന്നാൽ തിളച്ച വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ജൈവ ക്യാരി ബാഗാണിത്. ചോളം, കൊള്ളി തുടങ്ങിയ ധാന്യാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ കവർ നിർമ്മിക്കുന്നത്. ഇത് ഭക്ഷ്യയോഗ്യമാണെന്നതാണ് മറ്റൊരു കൗതുകം. കവറലിയിച്ച വെള്ളം കുടിച്ചാൽ ദോഷകരമല്ലെന്നാണ് നിർമ്മാണ കമ്പനിയുടെ അവകാശവാദം. പ്രകൃതിക്കും മനുഷ്യനും വന്യമൃഗങ്ങളുടെ ജീവനുമെല്ലാം ഭീഷണിയായ പ്ലാസ്റ്റിക്കിനെതിരെ പടപൊരുതുക എന്ന ലക്ഷ്യവുമായാണ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലീൻ ആർമി കേരളത്തിലാദ്യമായി ഇത്തരം ജൈവ ക്യാരി ബാഗുകൾ വിപണിയിലെത്തിക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി നിർമ്മിച്ചു നൽകുന്ന ജൈവ ക്യാരി ബാഗുകളുടെ കേരളത്തിലെ വിതരണാവകാശം ക്ലീൻ ആർമിക്കാണ്. ക്രമേണ കേരളത്തിൽ എമ്പാടും തന്നെ ഈ കവർ പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ക്ലീൻ ആർമി. അങ്ങനെ വിതരണാവകാശം നമുക്ക് ക്ലീൻ ആർമിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഈ ജൈവ കവർ അല്ലെങ്കിൽ ജൈവ കൂട് തീർച്ചയായിട്ടും ഒരു വലിയ ചലം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് പൂർണ്ണമായും സ്റ്റാർച്ച് കൊണ്ട്, കപ്പയിൽ നിന്നും ചോളത്തിൽ നിന്നൊക്കെ വേർതിരിച്ചിരിക്കുന്ന സ്റ്റാർച്ച് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളത്തിലിട്ടാൽ ഇത് അലിഞ്ഞു പോകുകയും വേണമെങ്കിൽ അത് നമുക്ക് ഭക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ഇതിൻ്റെ കൗതുകകരമായ പ്രത്യേകത. ശരാശരി 3 രൂപ വില വരുന്ന ഈ ക്യാരി ബാഗിൽ 1 കിലോ മുതൽ 5 കിലോ വരെ ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാം. സ്മോൾ, മീഡിയം, ബിഗ് എന്നീ 3 തരത്തിലുള്ള കവറുകളാണ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. ജൈവ ക്യാരി ബാഗ് കത്തിച്ചാലും ദുർഗന്ധമില്ലെന്ന് മാത്രമല്ല ദോഷകരവുമല്ല. തുടക്കത്തിൽ ഒല്ലൂക്കര ബ്ലോക്കിന്റെ പരിധിയിലുള്ള സ്ഥലങ്ങളിലാണ് ജൈവ ക്യാരി ബാഗ് എത്തിച്ച് വിൽപ്പന നടത്തുക. പിന്നീട് കേരളത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കവറുകൾ നൽകാൻ ക്ലീൻ ആർമി പദ്ധതിയിടുന്നുണ്ട്. തിളച്ച വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ജൈവ കവർ പദ്ധതി മാതൃക മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിനൊപ്പം ശ്രീകേശ് വെള്ളാങ്കിര, TC വിനോദ്.